ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. റെയിൽസിൻ ആർട്ടിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബിഗിനേഴ്സിന് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. റെയ്സിൻ ആർട്ടിന് നമ്മൾ റെയ്സിൻ ഹാർഡ്നർ എന്ന് പറഞ്ഞ രണ്ട് കമ്പോണൻസ് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മെഷർ ചെയ്യാൻ ഇതുപോലെ ഒരു മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ ഒരു സ്പൂൺ യൂസ് ചെയ്യാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന റെയ്സിൻ്റെ മിക്സ് അതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത് 2:1 റേഷ്യോ ആണ്, അത് ആ ബോട്ടിൽ എഴുതിയിട്ടുണ്ടാകും. അതായത് റെയ്സിൻ എന്തോരം എടുക്കുന്നു അതിൻ്റെ ഹാഫ് പോർഷൻ ആയിരിക്കും ഹാർഡ്നർ എന്നുള്ള കോമ്പൗണ്ടിന് എടുക്കുക. ഒന്ന് നല്ലൊരു സ്പൂൺ വെച്ചിട്ട് മെഷർ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സ്പൂൺ റേസിനാണെങ്കിൽ 1 സ്പൂൺ ഹാർഡ്നർ. അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു കപ്പിലേക്ക്, അപ്പോൾ അതിൻ്റെ സൈഡിൽ മെഷർമെൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ഞാൻ എടുത്തുന്നുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് പയ്യെ മിക്സ് ചെയ്യുക കേട്ടോ, ഒരുപാട് സ്പീഡിലല്ലാണ്ട് പയ്യെ മിക്സ് ചെയ്തൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോഴേക്കും അതിലിങ്ങനെ ബബിൾസ് ഒക്കെ വരും, ആ ബബിൾസ് എല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഈ മിക്സ് കുറച്ചൊന്ന് വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിലേക്ക് നമുക്ക് ഇതിൽ പിഗ്മെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എപ്പോഴും റെയ്സിൻ ആർട്ടിന് യൂസ് ചെയ്യുന്ന കളർ പിഗ്മെൻറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തേക്കുന്ന കണ്ടു, ക്വാണ്ടിറ്റി വളരെ വളരെ ചെറിയൊരു പോർഷനാണ് എടുത്തിട്ടുള്ളൂ. കാരണം ഈ യൂസ് ചെയ്യുന്ന പിഗ്മെൻറ്റ് നല്ല എന്താ പറയുക, കുറച്ചെടുത്താൽ മതി, നല്ല കളർ, നല്ല പിഗ്മെൻറ്റേഷൻ കൂടുതലുള്ള ടൈപ്പ് കളറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം വളരെ കുറച്ചെടുത്താൽ മതി, അപ്പോൾ തന്നെ അതിന് ഒരു കളർ നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കളർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ടൈപ്പ് ആയിരുന്നു, അല്ലാതെ ഇങ്ങനെ പൊടി പോലത്തെ പിഗ്മെൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കി മാറ്റി വെച്ച ആ ഒരു ബാക്കി പോർഷനിലേക്ക് ഇതുപോലെ കുറച്ച് എന്താ പറയുക, ഇത് ഗോൾഡൻ ഫ്ലേക്സ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ, റെയ്സിൻ ആർട്ടിന് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് ഗോൾഡൻ ഫ്ലേക്സ് എന്ന് പറയും. അപ്പോൾ ഇത് തന്നെ ഗോൾഡൻ സിൽവർ കളറിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആ ഒരു സാധനം ഞാൻ ഇതിലേക്ക് ഒന്ന് കുറച്ച് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മോൾഡാണ് എടുത്തേക്കുന്നത്. ഇത് ഹാർട്ട് ഷേപ്പ് വരുന്ന സിലിക്കൻ്റെ മോൾഡാണ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ടൈപ്പാണല്ലോ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്, 2 ടൈപ്പും. ഞാൻ ഈ ഒരു പാറ്റേണിലോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ റെയ്സിനൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക, ഇതുപോലെ ഗ്ലൗസും പിന്നെ മാസ്കും ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത് കെമിക്കലാണല്ലോ, പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലൊരു റിയാക്ഷനൊക്കെ സംഭവിക്കും. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ, ഈ ഒരു മിക്സ് സ്കിന്നിലാവാതെ നോക്കുക, പിന്നെ നമ്മളത് ശ്വസിക്കാതെ നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാസ്കും ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഒരു ലെയറാണ് ഇപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്, കുറച്ച് തിക്നെസ്സിലാണ് ഒരു ലെയർ ഒഴിച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ബബിൾ പോപ്പ് സ്പ്രേ ആണ് കേട്ടോ. ഇതും ഞാൻ ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറുകളിൽ നിന്ന് ഞാൻ വാങ്ങിക്കുന്ന, പല പല സ്റ്റോറുകളിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ വാങ്ങിക്കുന്നതാണ്. പിന്നെ ബബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബ്ലോ ടോർച്ചോ, അല്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ലൈറ്ററോ എന്തെങ്കിലും വെച്ചിട്ട് ബബിൾസ് ഇങ്ങനെ കളയാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഈ ഫോട്ടോസ് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ഒരു ദിവസം ഫുള്ള് വെച്ച് അതൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് ഈ ഫോട്ടോ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫോട്ടോ ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, തിന്നായിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പാണ്. അത് വെച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കാം, കാരണം അല്ലെങ്കിൽ നമ്മൾ ആ അടുത്ത റെയ്സിന് ഒഴിക്കുന്ന സമയത്ത് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ടേപ്പ് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 GSM തൊട്ട് മുകളിലേക്ക് തിക്നെസ് വരുന്ന ലേസർ പ്രിൻ്റ് ആയിട്ടുള്ള പേപ്പറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതൊരു ഗ്ലോസി ഫിനിഷ് ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ്സോ എന്ത് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് പ്രിൻ്റ് എടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് വെക്കാം. ഫോട്ടോയും പിന്നെ ചെറിയൊരു കോട്ടൊക്കെ അതിൽ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ റെയ്സിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെയ്സിനും ഹാർഡ്നറും കൂടി മിക്സ് ചെയ്തെടുത്തതാണ്, ഇതിൽ കളറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അത്
അതെ ഒരു 24 മണിക്കൂറിന് ശേഷം, അതായത് ഒരു ദിവസം ഫുൾ അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം എടുത്തേക്കാണ്. അപ്പോൾ അത് നന്നായിട്ട് സെറ്റായി നല്ല ഹാർഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഒന്നെടുത്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Not okay, all I want, and I pray, all I need are some better days. There's no risk if you don't try at anything, so I'ma just keep buying everything. See you in the next life, have to be a better me. I don't think that my head's on straight. Gotta